ആകാശത്ത് നീ നടത്തുന്ന തെറ്റിദ്ധാരണ അകറ്റി കൊടുക്കുന്ന ഇസ്ലാമിന്റെ ദീന് പഠിപ്പിക്കുന്ന ജിന്നുകളുടെ കൂട്ടങ്ങളും ആകാശത്തിലുണ്ട്. അവരുടെയും പരമപ്രധാനമായ കാര്യം നബിയും ഉമ്മത്ത് മുഹമ്മദും ആണ്. പ്രപഞ്ചം മുഴുവനും ഉമ്മത്ത് മുഹമ്മദിന് വേണ്ടി, റസൂലുള്ളാഹിക്ക് വേണ്ടി, നബിയുടെ ഉമ്മത്തിമാരായ നമ്മുടെ വിഷമങ്ങൾ മാറുന്നതിന് വേണ്ടി പ്രപഞ്ചം മുഴുവനും പ്രാർത്ഥിക്കുവാൻ അള്ളാഹു അനുസരണയോടുകൂടി അനുസരിപ്പിച്ചിരിക്കുകയാണ്. ആകാശത്ത് ദീൻ നടത്തുന്ന മലായികത്തുകൾ, ആകാശത്ത് ദീൻ നടത്തുന്ന നബിമാര്, നബിയുടെ ഉമ്മത്തിമാർക്ക് വേണ്ടി ദുആ ഇരക്കുന്ന നബിമാര്, അതേ മലായികത്തുകളും അതുപോലെ ജിന്നുകളും. വമാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅബ്ദൂ, അള്ളാഹുവിനെ വഴിപ്പെടുക, അള്ളാഹുവിനെ ആരാധിക്കുക, അള്ളാഹുവിന് വേണ്ടി പ്രവർത്തിക്കുക, അള്ളാഹുവിന്റെ കൽപ്പന ശിരസാവഹിക്കുക, ഇതാണ് മലക്കുകളുടെ ജോലി, മനുഷ്യരുടെ ജോലി, ജിന്നുകളുടെ ജോലി. ആ കൂട്ടത്തിലുള്ള ജിന്നുകൾക്ക് ആകാശത്തിൽ പ്രവേശിക്കാൻ അവകാശമുണ്ടായിരുന്നു. അതുപോലെ മുഅ്മിനായ ജിന്നുകൾക്കും കാഫിറായ ജിന്നുകളും അവിടെ സഞ്ചരിച്ചിരുന്നു. അഫാരീത്തുകൾ, ഇഫ്രീത്തുകൾ, വലിയ തെമ്മാടികൾ, ഇസ്ലാമിനെതിര് പ്രവർത്തിക്കുന്ന ഷെയ്ത്താൻമാർ, അവരുടെയും കളിസ്ഥലമാണ് ആകാശം. അവിടെ എല്ലാം സഞ്ചരിക്കാൻ അവസരം ഉണ്ടായിട്ടുണ്ട്. ഇസ്ലാം ദീൻ പഠിപ്പിക്കുന്ന ജിന്നുകളുടെ കൂട്ടങ്ങളുടെ സംഭവമാണ് ഇനി അടുത്തൊന്ന് പറയുവാൻ പോകുന്നത്. ഇമാം ശിബിലി തങ്ങൾ തന്റെ ആ കാമുൽ മർജാനി ബിയാഹ് കാമിൽ ജാൻ, ജിന്നു രഹസ്യങ്ങളുടെ രത്നക്കുന്ന്, ജിന്നുകളുടെ രഹസ്യങ്ങളുടെ രത്നക്കുന്ന് എന്ന ഓമന പേരിനാൽ തനിക്കൊരു ഗ്രന്ഥമുണ്ട്. അതിൽ പറയുന്നു, നസീബീൻ എന്ന സ്ഥലത്ത് റസൂൽ ഇരിക്കുന്നു, മദീനയിൽ നസീബീൻ എന്ന് പേരുള്ള ഒരു സ്ഥലത്ത് പുന്നാരപ്പെട്ട റസൂലുള്ളാഹി ഇരിക്കുമ്പോൾ അവിടെ സലാം പറഞ്ഞുകൊണ്ട് ഒരു കൂട്ടം ജിന്നുകൾ വരികയാണ്. വമിൻഹും, ആ ജിന്നുകളിൽ പെട്ടവരാണ് സാഹിർ, മാഹിർ, മാസിൻ, മുൻസിൻ, അങ്ങനെ 9 വരുന്ന ജിന്നുകൾ ഒരവസരം പുന്നാരപ്പെട്ട റസൂലുള്ളാഹിക്ക് വന്ന് സലാം പറഞ്ഞിട്ട് അവർ ചോദിക്കുന്നു, നബിയെ ഇസ്ലാം പഠിപ്പിച്ചു തരണം, അള്ളാഹുവിനെ പറ്റി ഞങ്ങൾ എങ്ങനെ വിശ്വസിക്കണം, റസൂലിനെ കൊണ്ട് ഞങ്ങൾ എങ്ങനെ വിശ്വസിക്കണം, അള്ളാഹുവിന്റെ പ്രവാചകന്മാർക്ക് ഇറക്കപ്പെട്ട ഗ്രന്ഥങ്ങളെ കൊണ്ടും അതിലുള്ള നിയമങ്ങളെ കൊണ്ടും ഞങ്ങൾ എങ്ങനെ വിശ്വസിച്ച് പ്രവർത്തിക്കണം നബിയെ. പുന്നാരപ്പെട്ട നബി അതാ അവരെ പഠിപ്പിക്കുകയാണ്. ഓരോരോ കാര്യങ്ങൾ പഠിപ്പിക്കുന്നു, അവർ മടങ്ങിപ്പോകുന്നു, പിറ്റെന്ന് വേറെ ജിന്നുകളുടെ കൂട്ടം വരുന്നു. ഇങ്ങനെ പതിവായി പഠനാർഹമായ ക്ലാസുകൾ നടക്കുകയാണ് ജിന്നുകൾക്ക് വേണ്ടിയും. ഒരു ദിവസം ബദരീങ്ങളിൽ പെട്ട ഹാതിബ് എന്ന സഹാബി റളിയല്ലാഹു അൻഹു മലമടക്കിൽ കൂടി മൂപ്പരിങ്ങനെ വരുമ്പോൾ, മദീന പള്ളിയിലേക്ക് വരുമ്പോൾ വൻപിച്ചൊരു ശക്തം ശബ്ദം കേൾക്കുന്നു. തന്റെ മുമ്പിൽ വലിയ ഒരു സർപ്പം വന്ന് വീഴുകയാണ്, സ്വർണത്തിന്റെ തിളക്കമുള്ള ഒരു സർപ്പം വന്ന് വീഴുകയാണ്. ആ പാമ്പിന് ഭയങ്കരമായ മണമാണ്, കസൂരിയുടെയും അമ്പറിന്റെയും മണമാണ്, നല്ല ചേലാണ്. സാധാരണഗതിയിൽ സർപ്പത്തിനെ പാമ്പിനെ കണ്ടാൽ ഭയന്നു പോകുന്ന ആൾക്കാർ അതിനെ കണ്ടാൽ ഭയപ്പെടുകയില്ല, അത്യത്ഭുതപ്പെടുകയേ ഉള്ളൂ. അതിന്റെ ചേലതാണ്, സ്വർണത്തിന്റെ ചേലാണ്. അങ്ങനെ ബഹുമാനപ്പെട്ട ഹാതിബ് റളിയല്ലാഹു അൻഹു അതിനെ നോക്കി നിന്നു. അതിൽ നിന്നും അടിച്ചു വീശുന്ന ആ കാറ്റ് ഗംഭീരമായ മണമുള്ള കാറ്റാണ്. തനിക്ക് തോന്നി ഇതിനെ ആദരിക്കണം, ഇതിനെ ബഹുമാനിക്കണം. താൻ തന്റെ തലപ്പാവിന്റെ ഒരു ഭാഗം വലിച്ചു കീറിയെടുത്ത് അതിനെ കഫം പുടവ ചെയ്യുകയാണ്, ആ പാമ്പിനെ കഫം പുടവ ചെയ്യുകയാണ്. എന്നിട്ട് സന്തോഷത്തോടുകൂടി
ജിജ്ഞാസുവായ അദ്ദേഹം ഇത് റസൂലുള്ളാഹിന്റെ ഹളറത്തിൽ എത്തിക്കണമല്ലോ, ഇത് പറയണമല്ലോ, അല്ലേ പറയണമല്ലോ എന്നുള്ള നിയ്യത്തോടുകൂടി മഹാനിദ മദീന പള്ളിയിലേക്ക് പോയി റസൂലുള്ളാഹിക്ക് സലാം പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, അല്ലാഹുവിന്റെ നബിയേ, ഞാനൊരു സംഭവം കണ്ടു. മലമടക്കിൽ കൂടി നടന്നു വരുമ്പോൾ ഏകാന്തനായി, ആരും തന്നെ കൂട്ടിനില്ല, ഞാൻ ഒറ്റയ്ക്ക് നടന്നു വരുന്ന അവസരത്തിൽ ഞാനൊരു സംഭവം കണ്ടു. നബിയെ ഫഅഖ്ബറ, അദ്ദേഹം വർത്തമാനം പറഞ്ഞു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് വർത്തമാനം പറയുകയാണ്. ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഈ സംഭവമെല്ലാം കേട്ട പുന്നാരപ്പെട്ട നബി അരുളി ചെയ്തു, യാ ഹാതിബ്, ഹാതിബേ, ഹാദാ ജിന്നുൻ സുന്നിയുൻ, കപട വിശ്വാസിയായ ജിന്നല്ലാതെ സത്യവിശ്വാസിയായ ജിന്നാണ്. ഞാനും എന്റെ സഹാബത്തും പ്രവർത്തിച്ചതായ ഖുർആനിൽ അല്ലാഹു ഓതി കേൾപ്പിച്ച കാര്യങ്ങൾ ഓതി കേൾപ്പിക്കുകയും അതനുസരിച്ച് പ്രവർത്തിച്ചു വരികയും ചെയ്യുന്ന ഒരു ജിന്നാണ്. ഇസ്മുഹു അംറു ബിൻ ജാമൂൻ, ആ പാമ്പാകുന്ന ജിന്ന് മനുഷ്യരൂപത്തിലായിരുന്നു. അവന്റെ പേര് അംറു ബിൻ ജാമൂൻ എന്നാണ്. അങ്ങനെ ആകാശത്ത് വെച്ച് തർക്കമുണ്ടായി. ഈസാ നബിയുടെ ദീനിനെ പകർച്ച വരുത്തി, അതേ വ്യത്യാസപ്പെടുത്തി, കറ്റുകെട്ടുണ്ടാക്കി, കയ്യിൽ നിന്നും മനസ്സിൽ നിന്നും എടുത്ത് ഒരുപാട് നിയമങ്ങളും ചേർത്ത് ഈസാ നബിക്കെതിരായിട്ട് പ്രവർത്തിക്കുന്ന ഒരു വിഭാഗം ജിന്നുകളിൽപ്പെട്ട ഒരുത്തനാണ് യവന്റെ ശത്രു. അവന്റെ പേര് മെഹ്സൻ എന്നാണ്. എന്ന് പേരുള്ള ഒരു കാഫിറായ ജിന്നുമായിട്ട് ആകാശത്ത് വെച്ച് തർക്കമുണ്ടായി. ആ വാദ പ്രതിവാദത്തിൽ മെഹ്സൻ തോറ്റുപോയി. ഹാതിബേ, മെഹ്സൻ തോറ്റുപോയി. അങ്ങനെ വിജയപേരി മുഴക്കി മുഴക്കിക്കൊണ്ട് അംറു ബിൻ ജാമൂൻ എന്ന ജിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പോകാൻ ആ മെഹ്സൻ എന്ന നസ്രാണിയായ ജിന്നിന്റെ മുമ്പിൽ വെച്ചൊന്ന് തിരിഞ്ഞു നടന്നപ്പോൾ പിന്നിൽ നിന്നും ഒരു ശക്തമായ വടി കൊണ്ട് വളരെ ഊക്കോടുകൂടി, വളരെ ബലത്തോടുകൂടി ഒരടി തലമണ്ടയ്ക്ക് കൊടുത്തു. അംറു ബിൻ ജാമൂൻ മരിച്ചുപോയി. ഹാതിബേ, ഉടൻ തന്നെ ആ ഭാഗത്ത് നിന്നും അംറു ബിൻ ജാമൂൻ എന്ന സുന്നിയായ ജിന്നിനെ മെഹ്സൻ എന്ന നസ്രാണിയായ മോട്ട് കാണിക്കുന്ന അതേ മത്സര ബുദ്ധിയുള്ള അഹങ്കാരബോധമുള്ള മെഹ്സൻ എന്ന നസ്രാണിയായ ജിന്ന് ഭൂമിയിലേക്ക് വലിച്ചെറിഞ്ഞതാണ് നിന്റെ മുമ്പിൽ വീണത്. ഹാതിബേ, എന്താണ് നാം മനസ്സിലാക്കാനുള്ളത്? പുന്നാരപ്പെട്ട നബിയെ പറ്റി വാഗ്വാദം നടത്തുവാൻ, സംസാരിക്കുവാൻ, നബിയുടെ മുഅ്ജിസത്തുകൾ പറയുവാൻ, നബിയുടെ ഖുർആനിന്റെ നിയമങ്ങൾ പഠിപ്പിക്കുവാൻ, അതിനെതിരായിട്ട് ആകാശത്ത് സംഭവം നടക്കുമ്പോൾ അവരുമായിട്ട് വാദപ്രതിവാദം നടത്തി അവരെ ഇളഹാറുൽ ഹഖിന് വേണ്ടി, സത്യത്തിനെ വ്യക്തമാക്കി വെളിവാക്കി കൊടുക്കുന്നതിന് വേണ്ടി മനുഷ്യരെയും മനുഷ്യാത്മാക്കളെയും ജിന്നുകളെയും മലക്കുകളെയും നബിമാരുടെ റൂഹുകളെയും അല്ലാഹു അവിടെ നിശ്ചയിച്ചിട്ടുണ്ട് എന്നല്ലേ മനസ്സിലാക്കാനുള്ളത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നീനി അങ്ങോട്ട് മടങ്ങിപ്പോകുമ്പോൾ എന്നിൽ നിന്നും, നീനി അങ്ങോട്ട് മടങ്ങിപ്പോകുമ്പോൾ, ഹാതിബേ, ഇദാ വസൽത ഫീ ഖുർബി മഖ്ബറതിഹി, നീ ആ മനുഷ്യനെ അംറു ബിൻ ജാമൂൻ എന്ന ആ ജിന്നിനെ കബറടക്കിയ സ്ഥലത്തുകൂടി മടങ്ങി നീ പോയാൽ അവിടെയുണ്ടാക്കി നിബാവു അംറു ബിൻ ജാമൂന്റെ കുടുംബക്കാരും സ്വന്തക്കാരും ആ കബറിന്റെ സമീപത്തും ചുറ്റുഭാഗത്തും താമസിക്കുന്നവരാണ്. അവിടെ നീ പോയാൽ ഭയപ്പെടരുത്, ചില ശബ്ദങ്ങൾ കേൾക്കും, ചില ആരവങ്ങൾ കേൾക്കും. വഹും യുഹന്നിഊന ലക, നിനക്ക് അഭിവാദനം പറയുന്നതാണ് ആ
ശബ്ദം, അഭിനന്ദനം പറയുന്നതാണ് ആ ശബ്ദം, ആശീർവാദം നടത്തുന്നതാണ് ആ ശബ്ദം. അതുകൊണ്ട് ആവശ്യമായി വരുമ്പോൾ നിന്നെയും കുടുംബക്കാരെയും അവർ സഹായത്തിനും എത്തും. ഹാത്തിബെ എന്ന് ബദരീങ്ങളിൽ പെട്ട ഹാത്തിബ് റളിയല്ലാഹു അൻഹുവിനോട് അസ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി അരുളി ചെയ്യുന്നു, ബിനൂരി റസൂലില്ലാഹി അശ്റാഖത്തി ദുനാ ഫഫി നൂരിഹി കുല്ലുൻ യജീഉ വയദ്ഹബു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.